ഹായ് സർ. ഹായ്. 10 വയസ്സിലാണ് അമീൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, സിഇഒ ആവുന്നത്. അപ്പോൾ സാർ എന്ത് റിസ്ക്കിലാണ്, അല്ലെങ്കിൽ സാറിന് എന്തായിരുന്നു ആ ഒരു കറേജ് അമീനെ ആ ഒരു പൊസിഷൻ കൊടുക്കണം എന്നുള്ളത്? ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ കോർപ്പറേറ്റ് ലൈഫിൽ വർക്ക് ചെയ്തിട്ട് ഒരു 6 വർഷത്തിന് ശേഷമാണ് ഞാൻ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്നത്. ഓക്കെ. സോ ബേസിക്കലി ആ സമയത്ത് എനിക്ക് മനസ്സിലായത് ഇറ്റ് വാസ് ജസ്റ്റ് എ ഗ്ലോറിഫൈഡ് എംപ്ലോയ്മെൻറ്റ്. ഞാനൊരിക്കലും ഒരു കമ്പനി ഓണറോ സിഇഒ ആയി മാറിയില്ല. ഇറ്റ് വാസ് ജസ്റ്റ് അനദർ ഗ്ലോറിഫൈഡ് എംപ്ലോയ്മെൻറ്റ് വെയർ ഐ ഗെറ്റ് മൾട്ടിപ്പിൾ റോൾസ് ഓർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഞാൻ അമീനിൽ കണ്ടൊരു കാര്യം, ഞങ്ങൾ എഡ്യൂക്കേഷനിൽ വളരെ ഡിഫറൻറ്റായിട്ട്, ഇപ്പോൾ അമീൻ സൂചിപ്പിച്ചതുപോലെ വളരെ ഡിഫറൻറ്റായിട്ട് തന്നെ ഞങ്ങൾ തിങ്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ കണ്ട കാര്യം, ഇവർ പഠിച്ച കാര്യത്തെ മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ഇവരുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അമീനെ ഈ ട്രെയിനിങ്ങിന് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തപ്പോൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. ഒരു 6 അവേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്കുണ്ട്. സോ ദാറ്റ് വി ജസ്റ്റ് മോട്ടിവേറ്റഡ് ആൻഡ് വി ജസ്റ്റ് എൻകറേജ് ദം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കൊടുത്തപ്പോൾ അമീന് ഈ പറയുന്ന റോള് എന്നേക്കാളും, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എംപ്ലോയി ആയിട്ട് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത് അതിനേക്കാൾ കൂടുതൽ ഓണർഷിപ്പ് റോളുകൾ എടുക്കുന്നുണ്ട്. പുതിയ പുതിയ മൊഡ്യൂളുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ട്രെയിൻ ചെയ്യാൻ, തന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നേക്കാൾ കൂടുതൽ ഓണ്ടർപ്രണറിയൽ ക്വാളിറ്റി അമീനിലുണ്ട്. ആൻഡ് ദ സെയിം ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്നപ്പോൾ വി ഡിസ്കസ് ദ സെയിം വിത്ത് അതർ സ്റ്റുഡൻസ് ഓൾസോ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ ഒരു 8 ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് ഔട്ട് ഓഫ് ദി 28 സ്റ്റുഡൻസ്. അപ്പോൾ ഈ 8 ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായം, 7 വയസ്സ് മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികളിൽ നിന്നാണ് 8 ഓണ്ടർപ്രണേഴ്സ് വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ പറയുന്ന ലീഡർഷിപ്പ് സ്കിൽസും ഓണ്ടർപ്രണറിയൽ സ്കിൽസും ഉണ്ട്. സോ ദാറ്റ് ദാറ്റ്സ് വാട്ട് ഐ ഫൗണ്ട് ഔട്ട്. ഈ കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ടാലൻ്റ് ഉണ്ട്. ആൻഡ് ദേ ലേൺ ആൻഡ് ഗ്രോ ഓൺ എ ഡെയിലി ബേസിസ്. നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും റിസ്ക് എടുക്കാനും ഫെയിൽ ആവാനൊക്കെ ഭയങ്കര മടിയാണ്. കുട്ടികൾക്ക് ഇതിനൊന്നും ഒരു മടിയില്ല. എത്ര തവണ അവരും ഫെയിലാവും, എത്ര ടഫായിട്ടുള്ള കാര്യങ്ങളും അവർ ലേൺ ചെയ്യും. അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്.